യജമനെ നമ്മുടെ ഭാര്യമാർ അനുസരിക്കാറുണ്ട്. ഭർത്താവ് പോകണ്ടെന്ന് പറഞ്ഞാൽ അല്ലാഹുവേ പടച്ചവനെ പെണ്ണ് നീ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ എന്റെ ഉമ്മാനെ വിളിച്ചു കൊണ്ടുപോകൂ. അവിടെന്ന് പറയും ഈ കിളവിയും കൊണ്ട് പോകാൻ എനിക്ക് മടിയാ. ഭർത്താവിനോട് ചോദിക്കാതെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന പെണ്ണുങ്ങളുണ്ട്. റസൂലുള്ള പറയുകയാ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് വരെ ആകാശലോകത്തുള്ള സർവ മലക്കുകളും സർവചരാചരങ്ങളും നിന്നെ ശപിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, പടച്ചവരെ സർവ വസ്തുക്കളും ശപിക്കുകയാണ്, പോകുന്ന വഴിയിലെങ്ങും മരിച്ചു പോയാ നരകത്തിന്റെ അവകാശിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ ഭാര്യമാർക്ക് ഉപദേശം കൊടുക്കുമായിരുന്നു. ഒരിക്കൽ പ്രവാചകന്റെ ഭാര്യമാർ എല്ലാവരും ഒരുമിച്ച് കൂടി, കാരണം പ്രവാചകന്റെ വീട്ടില് വല്ലാത്ത പട്ടിണിയാണ്. സല്ലല്ലാഹു തങ്ങളുടെ ഭാര്യമാർ പടച്ചവനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി, കാരണം വീടിന്റെ അകത്ത് വല്ലാത്ത പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, ദിവസങ്ങളോളം പട്ടിണിയാണ്, തിന്നാനൊന്നുമില്ലാതെ വന്നപ്പോ ഭാര്യമാര് മുഴുവനും യോഗം ചേർന്നു. എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയേ ഈ വിശപ്പൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ റസൂലുള്ളാഹ് സഹിച്ചില്ല. മുത്തി നബി പിന്നെ ഭാര്യമാരോട് മിണ്ടുന്നില്ല, നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം വരട്ടെ. പ്രവാചകൻ പിന്നെ ഭാര്യമാരോട് പിണങ്ങി നിൽക്കുകയാണ്, എന്തിന് പടച്ചവനെ അവിടെ നിന്ന് അവർ പട്ടിണി കിടന്ന് മടുത്തപ്പോ അവര് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ മിണ്ടാതെ നടക്കുകയാണ്. ദിവസങ്ങളെ കഴിഞ്ഞു മുഖറബിൽ അല്ലാഹു മലക്കു ജിബ്രീൽ അലൈഹി സലാം ഖുർആനിന്റെ ആയത്തുമായി കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരൊക്കെ പട്ടിണിയും പരിവട്ടവും പ്രയാസവും ഒക്കെ ആയപ്പോ എന്തെങ്കിലൊക്കെ ഒരു മാറ്റം വരണമെന്ന് അവർ ആഗ്രഹിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബി അത് അറിഞ്ഞപ്പോ പിന്നെ ഭാര്യമാരോട് പിണങ്ങി മിണ്ടുന്നില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനിൽ ആയിത്തിറങ്ങി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് വിളിച്ചത് ആയിഷ ബീവിയെ, കാരണം ഏറ്റവും പ്രായം കുറഞ്ഞത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ ഞാനൊരു കാര്യം പറയാം, നീ പെട്ടെന്ന് മറുപടി ഒന്നും പറയണ്ട, വാപ്പാനോടും ഉമ്മാനോടും ആലോചിച്ചിട്ടൊക്കെ ഒരു തീരുമാനം എടുത്താൽ മതി, വാപ്പാനോടും ഉമ്മാനോടും ആലോചിച്ച് സമാധാനത്തിനൊരു തീരുമാനം എടുത്താൽ മതി. എന്തേ നബിയെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എൻ്റെ ഭാര്യമാർ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ദുനിയാവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ കയ്യിലൊന്നുമില്ല, സുഖവും ആഡംബരങ്ങളൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തലാക്ക് തരാം, പോയി നിങ്ങൾ പോയി സന്തോഷത്തോടു കൂടി ജീവിച്ചോ. ഇല്ല, എന്റെ കൂടെ ക്ഷമിച്ചും സഹിച്ചും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരും, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്തോ ആലോചിക്കാനാ, നബിയെ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇത്ര എന്റെ വാപ്പാനോടും ഉമ്മാനോടൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പട്ടിണിയാണെങ്കിലും ഞാനുണ്ട് നബിയെ എന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല ഓരോ ഭാര്യമാരോടും വിളിച്ചു പ്രവാചകൻ ഇത് പറഞ്ഞു. ഓരോ ഭാര്യമാരോടും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സാലിഹത്തായ പെണ്ണിന്റെ രണ്ടാമത്തെ അടയാളം അവൾ ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കും. അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരായി അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ, പറ അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ പെണ്ണാരാണ്, സമയമില്ലാത്തത് കൊണ്ട് പടച്ചവനെ ഞാൻ വിശദീകരിക്കുന്നില്ല. സാലിഹത്തായ പെണ്ണിന്റെ മൂന്നാമത്തെ അടയാളം എന്താ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, മുത്തി നബി പറയുകയാ, പ്രിയപ്പെട്ട ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ തന്റെ ശരീരത്തെ സൂക്ഷിക്കുന്നവളുണ്ടല്ലോ, പടച്ചവനെ തന്റെ ഭർത്താവ് ഗൾഫിലാണ്
വീട്ടിലാകട്ടെ, ജോലിക്ക് പോകട്ടെ, നാട്ടിലില്ലാതിരിക്കട്ടെ, ഭർത്താവ് വീട്ടിലില്ലാതിരിക്കട്ടെ, ആ സമയത്ത് ഹറാമായത് തന്നിക്കല്ലാഹു മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കൽ ഹറാമായ കാര്യങ്ങളുണ്ടല്ലോ. അതിനെ സൂക്ഷിക്കുന്ന ഒരു പെണ്ണാണ് നിന്റെ ഭാര്യയെങ്കിൽ അവളുടെ സാലികത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഒരു അന്യ പെണ്ണിനെ കാണുന്നത് പോലും പാപമെന്ന് പഠിപ്പിച്ച പരിശുദ്ധനായ ദീനുൽ ഇസ്ലാം, പഠിച്ചവരെ, ഒരു അന്യ പെണ്ണിനെ കാണുന്നത് പോലും പാപമാണല്ലോ, പെണ്ണിന്റെ ശരീരം ഔറത്താണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വെറും മുഖ്യഭാഗം മാത്രമല്ല, പഠിച്ചവരെ, തന്റെ ശരീരം മുഴുവനും തന്റെ ഭർത്താവിന് കാണാനുള്ളതാണ്, അതിന് കാണിക്കാനുള്ളതല്ല. തന്റെ ഭർത്താവിന്റെ ശരീരവും തന്റെ സമ്പത്തും പഠിച്ചവനെ അഭിമാനവും സൂക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, അത് സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഇന്നത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ, പടച്ചവനെ ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ തലയിൽ തുണിയുണ്ടോ മാറത്ത് തുണിയുണ്ടോ നോക്കാറില്ല. പടച്ചവനെ ഓടി വന്നിട്ട് വാതിൽ തുറന്നിട്ട് പലരും, പലരുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. പണ്ടൊക്കെ വീട്ടില് ആരെങ്കിലും വന്ന് ബെല്ലടിച്ച പെണ്ണുങ്ങളും മറങ്ങി നിന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആലാ അൻഹ വീടിന്റെ അകത്ത് കിടന്ന് കരയാ. റസൂലുള്ളാഹി തങ്ങളെ കയറി ചെന്നപ്പോ പറയാ, നബി എന്തൊരു തലവേദനയാ പടച്ചവൻ, അല്ലാ വേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്ന് തല പൊട്ടുന്നു എന്ന് പരാതി പറഞ്ഞ ഭാര്യയോട് പ്രവാചകൻ പറഞ്ഞ ഒരു തമാശയാണ്. റസൂലുള്ള പറഞ്ഞു, ആയിഷ, ഈ തലവേദന വന്ന് നീ എങ്ങാടമെന്ന് മരിച്ചു പോയാൽ, പടച്ചവരെ, നീ എത്ര വലിയ ഭാഗ്യവതിയാണ്, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഭാര്യ മരിച്ചു പോകുന്നത്. അല്ലാഹുവേ, അതും ഒരു പ്രവാചകന്റെ ഭാര്യയല്ലേ ആയിഷ, നീ എങ്ങാണം മരിച്ചു പോയാൽ നിന്റെ ജനാസ ഒരാളെയും കാണാൻ അനുവദിക്കില്ല, നിന്റെ ശരീരം ഒരാൾക്കും കാണാൻ കൊടുക്കില്ല, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കും ആയിഷ, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കും ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ ജനാസ ഞാൻ തന്നെ കഫൻ ചെയ്യും ആയിഷ. റസൂലുള്ള പറയുകയാണ്, നിന്റെ മയ്യത്ത് ഒരാളെയും കാണിപ്പിക്കാതെ ഞാൻ തന്നെ കുളിപ്പിക്കും, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് പതിയും, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് പതിയും. എന്നിട്ട് റസൂലുള്ള പറയുന്നു, വസല്ലൈതു അലൈഹി, നിന്റെ മയ്യത്ത് ഞാൻ തന്നെ ഇമാമത്ത് നിന്ന് നിസ്കരിക്കും ആയിഷ. എന്നിട്ട് എന്റെ കൈ കൊണ്ട് നിനക്ക് ഞാൻ കബർ കുഴിച്ചു തരും, എന്റെ കൈ കൊണ്ട് നിനക്ക് കബർ കുഴിച്ചു തരും, എന്റെ കൈ കൊണ്ട് തന്നെ നിന്റെ കബറിന്റെ അകത്തേക്ക് ഞാൻ ഇറക്കി വെക്കും. നീ എത്ര വലിയ ഭാഗ്യവതിയാണ് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ, ആയിഷ ബീവി റളിയല്ലാഹു തആലാ പറഞ്ഞു, പടച്ചവനെ, എന്തൊരു തലവേദന, അല്ലാ ഈ വേദന വന്ന എന്തല്ലേ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ തലവേദനയാണ്, നീ അങ്ങ് മരിച്ചുപോയ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫൻ ഞാൻ പൊതിയും, നിന്റെ മയ്യത്ത് നിസ്കരിക്കും, നിനക്ക് എന്റെ കൈ കൊണ്ട് കവറ് കുഴിച്ചിട്ട് ഞാൻ നിന്നെ എന്റെ കൈ കൊണ്ട് തന്നെ കവറിൽ ഇറക്കി വെക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആലാനൊക്കെ ചോദിച്ചു, എന്നെ കൊണ്ട് കബറടക്കിയിട്ട് വേണം ഇനിയിപ്പോ ഇങ്ങോട്ട് വീട്ടിലെ വേറെ ഭാര്യമാരായിട്ട് കടന്നു വരാൻ, അങ്ങനെ ഇപ്പൊ വേണ്ടാന്ന്. അല്ലാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. ആയിഷ ബീവി അതായിരുന്നു, ആയിഷ ബീവി റളിയല്ലാഹു തആലാനഹയുടെ ജീവിതം അതായിരുന്നു. അവരുടെ അതാ പ്രവാചകനുമായിട്ട് തമാശ, ഇടയ്ക്കിടയ്ക്കൊക്കെ ചരിത്രം പറയുന്നു. അന്ന് മക്കത്തും മദീനത്തൊക്കെ ഈ നമ്മളിന്ന് കരോട്ടയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന പോലെ ആയുധത്തിന്റെ ഒക്കെ പല കളികളും ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു തആലാ എപ്പോഴും നബിയോട് പറയും, നബി എന്നെ കൂടെ കൊണ്ടുപോയി, നബി എന്നെ കൊണ്ടുപോകണം. ഒരിക്കൽ കൊണ്ടുപോയി റസൂലുള്ളാഹി തങ്ങള്, ആ ഒരു വിനോദമായ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇത് എടുത്ത് മസല വെച്ചിട്ട് കൊണ്ടുപോകാന്നല്ല, അങ്ങനെ കൂടെ വേണം ഉസ്താദ്, ഇപ്പൊ അല്ലോ ആയിഷ ബീവി റളിയല്ലാഹു തആലയെ കൊണ്ട് സർക്കസ് കാണാൻ പോയെന്ന് നമുക്കും പോകാം എന്നല്ല, നമ്മള് മസല കണ്ടെത്തുന്ന അങ്ങനാണല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടെ നിങ്ങൾ ചോദിച്ചു നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുപോയി, ആയിഷ ബീവി റളിയല്ലാഹു തആല പ്രവാചകന്റെ തോളിൽ ചാരിയിരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്ക. പടച്ചോനെ ആ സമയത്ത് ആ മഹാനായ സയ്യിദുൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഓടാ ജീവനും കൊണ്ടല്ല, ഉമറതങ്ങൾ വന്നപ്പോ അവിടെ നിറങ്ങി ഓടി ആയിഷ നബി വരെ എഴുന്നേറ്റ് പോയെന്നാ. അപ്പൊ ചോദിച്ചു, എന്തേ നബിയെ, ഉമറിൽ നിന്ന് ഇഷ്ടമല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പറഞ്ഞത്, വല്ലപ്പോഴും ആ പാവത്തിനെ ഒന്ന് വെളിയിലൊക്കെ കൊണ്ടുപോകണം കേട്ടോ, പെണ്ണ് കെട്ടി കൊണ്ട് അടുക്കള ഇട്ടാ പോരാ, വല്ലപ്പോഴെങ്കിലും പാവത്തിനെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്നല്ല,
വികാലാന്റി കൊണ്ടുപോയി ഇത്രയുള്ളതിട്ടുണ്ട് കുളത്തിൽ ഇറക്കണമെന്നല്ല. ചങ്കമുഖം കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് തുണി വാങ്ങാൻ വസ്ത്രമില്ലാത്ത പാവങ്ങളെ കാണിച്ചു കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോകണം. ആ പാപത്തിനെ കൊണ്ടുപോകാൻ നമ്മളല്ലേ ഉള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതം എങ്ങനെയായിരുന്നു, ഭാര്യമാരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ വലിയ സ്നേഹം കാരുണ എല്ലാവരോടും പ്രച്ഛന ആയിഷ ബിബി റളിയല്ലാഹു തആല പ്രവാചകന് ദേഷ്യം വരും. പക്ഷെ പ്രവാചകൻ എങ്ങനെ ഒരിക്കൽ ചരിത്രം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് ആയിഷ ബിബി വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോഴാ പ്രവാചകൻ ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പൊ മറ്റൊരു ഭാര്യക്കറിയാം പ്രവാചകന് ഇറച്ചിക്കറി വലിയ ഇഷ്ടമാ. നബിയെ ഇന്ന് വീട്ടിൽ ഇത്തിരി ഇറച്ചിക്കറി വെച്ചിട്ടുണ്ട് നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പ്രവാചകൻ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ഇറച്ചിക്കറിയുമായി കടന്നു വന്നു. ആയിഷ അപ്പുറത്തുനിന്ന് കിട്ടിയതാ നല്ല ഇറച്ചിക്കറിയാ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നതും ആയിഷ ബിബി ഒരൊറ്റ തട്ട് പാത്രം തറയിൽ വീണിട്ട് നാലഞ്ച് കഷ്ണമായി. ഇറച്ചി പാത്രം ഉൾപ്പെടെ തറയിൽ വീണ് പാത്രം വരെ പൊട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, നമ്മളെങ്ങാനും ആണെങ്കിൽ ഒന്ന് ചിന്തിക്ക്, പെണ്ണും പിള്ളയെ കട്ടിലിനടിയിൽ നിന്ന് എടുത്താൽ മതി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാലും ശരിക്കും നമ്മുടെ സഹോദരി അടുത്ത് താമസിക്കുക, ഓള് പറയണ കാക്ക ഇത്തിരി ഇന്ന് ഇപ്പൊ നല്ലത്തിരി നാടൻ കോഴിയുടെ കറി ഉണ്ടക്ക ഇത്തിരി തന്നു, അതും കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ തട്ടി ഒന്നും താഴെ ഇടണ്ട, ആമിനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി, നമ്മുടെ ഭാര്യ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തട്ടി താഴെ ഇട്ടു, താഴെ വീണ പാത്രം ഇങ്ങനെ പറക്ക. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പാത്രക്ക് ഇങ്ങനെ പറക്കിയെടുക്കുമ്പോ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ തകർന്നു പോയി. ഓടി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിൽ എല്ലാ ദേഷ്യവും പോയി. അപ്പൊ റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ഒരു വല്ലാത്ത സൈക്കോളജിയാ. തന്റെ ഭാര്യയോട് പറയാ, നിനക്ക് ദേഷ്യം ഉള്ളത് എപ്പോഴാ, ദേഷ്യം ഇല്ലാത്തത് എപ്പോഴാന്ന് എനിക്കറിയാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വളരെ ദേഷ്യത്തോടുകൂടി കയ്യിലിരുന്ന ഇറച്ചിപാത്രം തട്ടി തറയിലിട്ട് പൊട്ടിച്ച് കലി തുള്ളി നിൽക്കുന്ന ഭാര്യയോട് റസൂലുള്ള പറയണ, നിനക്ക് എപ്പോഴാ എന്നോട് ദേഷ്യം ഉള്ളത് ഇല്ലാത്തത് എനിക്കറിയാം. ആയിഷ ആയിഷ ബി റളിയല്ലാഹു തആല പെട്ടെന്ന് ചോദിച്ചു, അതെങ്ങനെ അറിയാ നബിയെ? ഉടനെ ചോദിച്ചു, അതെങ്ങനെ അറിയാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് ദേഷ്യമുണ്ടാകുന്ന സമയത്തും ദേഷ്യമില്ലാത്ത സമയത്തും നീ പറയുന്ന രണ്ട് വാക്കുകളുണ്ട്. അതുകൊണ്ട് ആ അടയാളം വരെ പ്രവാചകൻ അവിടെ നിന്ന് തന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു. എന്നാ റസൂലുള്ള ഒരൊറ്റ ഭാര്യയെയും തല്ലിയിട്ടില്ല, ഒരാളെ പോലും റസൂലുള്ളാഹി തങ്ങൾ തല്ലിയിട്ടില്ല. ഒരു ഭാര്യയോടും പ്രവാചകൻ തല്ലുകയോ മോശമായി പറയുകയോ ചെയ്തിട്ടില്ല എന്ന് ആ 63 വർഷത്തെ ജീവിതം പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയമില്ല. ഒന്നാമത്തെ അടയാളം, ഏതൊരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണോ ഭർത്താവിന് സമാധാനം കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത്, അവൾ സാലിഹത്തായ ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ ഭാര്യ ഏതാണ്? സാലിഹത്തായ പെണ്ണിന്റെ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഭർത്താവ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അനുപറഞ്ഞാൽ അനുസരിക്കുന്ന ഭാര്യ, പടച്ചവരെ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഭാര്യ, അങ്ങനെ ഒരു സ്വഭാവം നിന്റെ ഭാര്യക്കുണ്ടോ, അവള് സാലിഹത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭർത്താവ് പറയുന്നത് അനുസരിക്കുന്ന ഭാര്യ. എന്റെ പ്രിയപ്പെട്ടവരെ, അധികം പേരും അങ്ങനെയല്ല, ഭർത്താവ് പറയുന്നത് അധികം പെണ്ണുങ്ങളും അനുസരിക്കാറില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തിനാ പെണ്ണുങ്ങളെ കുറ്റം പറയുന്നത്, എന്തിനാ പെണ്ണുങ്ങളെ കുറ്റം പറയേണ്ടത്, അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലെങ്കില്. പഴഞ്ചൊല്ലുണ്ട്, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, പല ഭർത്താക്കന്മാരും ഭാര്യമോട് പറഞ്ഞാൽ ഭാര്യ അനുസരിക്കാറില്ല. അതിനുള്ള കാരണം എന്താ? നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പറയും, അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ വേറൊരുത്തം കയറിയിരിക്കും. അതെന്താന്ന് ഞാൻ പള്ളിക്കകത്ത് വെച്ച് പറയുന്നില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞ മനസ്സിലായോ? എന്ത് മനസ്സിലായി? നീ നിൽക്കേണ്ടടുത്ത് നിന്നില്ല, അത് തന്നെ നിന്റെ കുഴപ്പം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടാ, നമ്മൾ പറഞ്ഞാൽ ഭാര്യ അനുസരിക്കണമെങ്കിൽ നീ ആദ്യം പറയാൻ അർഹതയുള്ള ഒരു ഭർത്താവാകണം. പെണ്ണും പിള്ളയ്ക്ക് ചെലവിന് കൊടുക്കാത്തവനാ വീട്ടിൽ പോയിട്ട് വഴുതു പറയണേ, കള്ളും കുടിച്ച് കിടക്കുന്നവനാ വീട്ടിൽ പോയിട്ട് പെണ്ണും പിള്ളയെടുത്ത് നിസ്കരിക്കാൻ പറയുന്നത്, അല്ല
നിനക്ക് പറയാനുള്ള അർഹത ഉണ്ടാകണം. നിന്റെ ഭാര്യ അവള് മാതൃകയാക്കേണ്ടത് നിന്നെയാ, നാട്ടുകാരെയല്ല, ഉസ്താദന്മാരുടെ വയലല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഈ ദുആ ചെയ്യുന്നവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത്ത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇത് ദുആ ചെയ്യുന്നവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം എന്തായി ദുആക്കത്ത് പറയണം? അല്ലാഹുവേ, അല്ലാഹുമ്മ റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ പടച്ചവനെ നിന്നെ പേടിയുള്ള ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയായിട്ട് തരണേ തമ്പുരാനെ, അല്ലാഹുവേ കണ്ണിന് കുളിർമയുള്ള മക്കളെയും എനിക്ക് തരണേ തമ്പുരാനെ, ലിൽ മുത്തഖീന ഇമാമ, പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു ഭർത്താവാക്കി എന്നെ മാറ്റണേ അല്ലാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പെണ്ണും പിള്ളയ്ക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവാണോ നമ്മൾ? നമ്മള് നമ്മുടെ ഭാര്യക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവാണോ? ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയോട് കൽപ്പന നടത്തിയ ഓള് പറയും, ആദ്യം നിങ്ങൾ ചെയ്യും, ബാക്കി പിന്നെ. ആദ്യം നിങ്ങളൊന്ന് നിസ്കരിക്കും മനുഷ്യ, എന്നിട്ട് ഇങ്ങോട്ട് വാ. ആദ്യം നിങ്ങളൊന്ന് ഖുർആൻ കൈകൊണ്ടിട് ഒന്ന് ഓതിയിട്ട് എന്റെ അടുത്ത് വന്ന് പറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണ് ഭർത്താവ് കൽപ്പിക്കുന്നത്. നല്ല കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ അത് അനുസരിക്കുക എന്നത് ഭാര്യയുടെ കടമയാണ്. ആ ഗുണം നിന്റെ ഭാര്യക്കുണ്ടെങ്കിൽ അവൾ സാലിഹത്തായ ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവ് പറയുന്നു, ഭാര്യയോട് പറയുന്നു, നീ പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞാ പോകണ്ട, ഒരിടത്തേക്ക് നീ പോകണ്ട എന്ന് പറഞ്ഞാ പോകണ്ട. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണിന്റെ ചരിത്രമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നീ വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല, ഞാൻ വരുന്നത് വരെ നീ വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല, ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു. ഭർത്താവ് യാത്ര പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ വാപ്പായിക്ക് രോഗമായി. വാപ്പായിക്ക് രോഗം പിടിച്ചു. കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, മോളെ നിന്റെ വാപ്പ രോഗിയായി കിടക്കുകയാ, അതുകൊണ്ട് നീ ഒന്ന് കാണാൻ പോ. ഈ പെണ്ണ് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ആളയച്ചു, നബിയേ എന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ വീടിന് പുറത്തിറങ്ങരുതെന്ന് ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, ഞാനൊന്ന് പോയി കണ്ടോട്ടെ നബിയെ. മുത്തിനബി പറഞ്ഞത്, ഭർത്താവ് പറഞ്ഞത് അനുസരിക്ക്, നിന്റെ ഭർത്താവ് പറയുന്നത് അനുസരിക്ക്. കുറച്ചു കഴിഞ്ഞു വാപ്പ രോഗം കൂടി, സക്കറാത്തിന്റെ അവസ്ഥയില്. കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, പെണ്ണെ കാണണമെങ്കിൽ ഈ ഒരു അവസരമേ ഉള്ളൂ, നിന്റെ ഭർത്താവ് ബദാ രോഗം പിടിച്ചു, സക്കറാത്തിന്റെ അവസ്ഥയിലാണ്, നീ ഒന്ന് വന്ന് കാണാൻ ഇവിടെ നിന്ന് കുടുംബക്കാര് വന്ന് പറയുമ്പോൾ ആ പെണ്ണ് ഇസ്ലാമുള്ള സാലിഹത്തായ പെണ്ണല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് ആളയക്കുകയാണ്, യാ റസൂലല്ലാ എന്റെ വാപ്പ സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ, ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ നബിയേ, എന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അപ്പോഴും പറഞ്ഞത്, നിന്റെ ഭർത്താവ് പറഞ്ഞതനുസരിക്കൂ. അല്ലാ കുറച്ച് കഴിഞ്ഞപ്പോൾ കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, പെണ്ണേ നിന്റെ വാപ്പ മരണപ്പെട്ടു പോയി, അതുകൊണ്ട് നിനക്ക് കാണാൻ പറ്റുന്ന അവസാനത്തെ ചാൻസാണ്, ഇനി വാപ്പാരെ കവറി കൊണ്ടുവച്ചാൽ നാളെ പരലോകത്ത് വെച്ചല്ലാതെ നിനക്ക് നിന്റെ വാപ്പയെ കാണാൻ കഴിയില്ല, അതുകൊണ്ട് അവസാനമായിട്ടൊന്ന് കാണണമെങ്കിൽ നീ വാ പെണ്ണേ. സാലിഹത്തായ പെണ്ണയില ഹദറത്ത് റസൂലില്ല, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് പടച്ചവനെ അവിടെ പറഞ്ഞു, പെണ്ണേ നിന്റെ ഭർത്താവ് പറഞ്ഞതനുസരിക്കലാണ് നല്ലത്. തന്റെ പിതാവിനെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും ആ പെണ്ണ് പോയില്ല എന്ന് ചരിത്രം പറയുമ്പോ, പഠിച്ചവനെ ഇന്നത്തെ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുടെ ചരിത്രം എടുത്തു നോക്കൂ, പഠിച്ചവനെ ഇങ്ങനെ എങ്ങാണെന്ന് സംഭവിച്ചു പോയാൽ, പഠിച്ചവനെ നമ്മുടെ ഭാര്യമാർ അനുസരിക്കാറുണ്ട്, ഭർത്താവ് പോകണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ പഠിച്ചവനെ പെണ്ണ് നീ എവിടെയെങ്കിലും പോകുന്ന
പോകണമെങ്കിൽ എന്റെ ഉമ്മാനെ വിളിച്ചു കൊണ്ടുപോകൂ. അവിടെ പറയും, ഈ കിളവിയും കൊണ്ട് പോകാൻ എനിക്ക് മടിയ. ഭർത്താവിനോട് ചോദിക്കാതെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന പെണ്ണുങ്ങളുണ്ട്. റസൂലുള്ള പറയുകയാ, നിന്റെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് വരെ ആകാശലോകത്തുള്ള സർവ മലക്കുകളും സർവചരാചരങ്ങളും നിന്നെ ശപിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, പടച്ചവരെ സർവ വസ്തുക്കളും ശപിക്കുകയാണ്, ആ പോകുന്ന വഴിയിലെങ്ങും മരിച്ചു പോയാ നരകത്തിന്റെ അവകാശിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ഭാര്യമാർക്ക് ഉപദേശം കൊടുക്കുമായിരുന്നു. ഒരിക്കൽ പ്രവാചകന്റെ ഭാര്യമാർ എല്ലാവരും ഒരുമിച്ച് കൂടി, കാരണം പ്രവാചകന്റെ വീട്ടിൽ വല്ലാത്ത പട്ടിണിയാണ്. സൂലല്ലാഹി തങ്ങളുടെ ഭാര്യമാർ പടച്ചവനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി, കാരണം വീടിന്റെ അകത്ത് വല്ലാത്ത പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, ദിവസങ്ങളോളം പട്ടിണിയാണ്, തിന്നാനൊന്നുമില്ലാതെ വന്നപ്പോ ഭാര്യമാർ മുഴുവനും യോഗം ചേർന്നു. എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയേ ഈ വിശപ്പൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ റസൂലല്ലാഹു സഹിച്ചില്ല. പിന്നെ ഭാര്യമാരോട് മിണ്ടുന്നില്ല, നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം വരട്ടെ. പ്രവാചകം പിന്നെ ഭാര്യമാരോട് പിണങ്ങി നിൽക്കുകയാണ്, എന്തിന്? പടച്ചവനെ അവിടെ നിന്ന് അവർ പട്ടിണി കിടന്നു മടുത്തപ്പോ അവര് പറഞ്ഞ്, ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പോ പ്രവാചകം മിണ്ടാതെ നടക്കുകയാണ്. ദിവസങ്ങളെ കഴിഞ്ഞു മുഖറബിൽ അല്ലാഹ് മലക്കു ജിബ്രീൽ അലൈഹി സലാം ഖുർആനിന്റെ ആയത്തുമായി കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരൊക്കെ പട്ടിണിയും പരിവട്ടവും പ്രയാസവും ഒക്കെ ആയപ്പോ എന്തെങ്കിലൊക്കെ ഒരു മാറ്റം വരണമെന്ന് അവർ ആഗ്രഹിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബി അത് അറിഞ്ഞപ്പോ പിന്നെ ഭാര്യമാരോട് പിണങ്ങി മിണ്ടുന്നില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനിൽ ആയത്തിറങ്ങി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആദ്യമായിട്ട് വിളിച്ചത് ആയിഷ ബീവിയെ, കാരണം ഏറ്റവും പ്രായം കുറഞ്ഞത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ ഞാനൊരു കാര്യം പറയാം, നീ പെട്ടെന്ന് മറുപടി ഒന്നും പറയണ്ട, വാപ്പാനോടും ഉമ്മാനോടും ആലോചിച്ചിട്ടൊക്കെ ഒരു തീരുമാനം എടുത്താ മതി. വാപ്പാനോടും ഉമ്മാനോടും ആലോചിച്ച് സമാധാനത്തിൽ ഒരു തീരുമാനം എടുത്താ മതി. എന്തേ നബിയെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു, എന്റെ ഭാര്യമാർ അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു, ദുനിയാവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ കയ്യിലൊന്നുമില്ല, സുഖവും ആഡംബരങ്ങളൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തലാക്ക് തരാം, പോയി നിങ്ങൾ പോയി സന്തോഷത്തോടുകൂടി ജീവിച്ചോ. ഇല്ല, എന്റെ കൂടെ ക്ഷമിച്ചും സഹിച്ചും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരും, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്തോ ആലോചിക്കാനാ, നബിയെ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇത്ര എന്റെ വാപ്പാനോടും ഉമ്മാനോടൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പട്ടിണിയാണെങ്കിലും ഞാനുണ്ട് നബിയെ എന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല ഓരോ ഭാര്യമാരോടും വിളിച്ചു പ്രവാചകൻ ഇത് പറഞ്ഞു. ഓരോ ഭാര്യമാരോടും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സാലിഹത്തായ പെണ്ണിന്റെ രണ്ടാമത്തെ അടയാളം അവൾ ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കും. അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരായി അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. പറ അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ പെണ്ണാരാണ്? സമയമില്ലാത്തത് കൊണ്ട് പടച്ചവനെ ഞാൻ വിശദീകരിക്കുന്നില്ല. സാലിഹത്തായ പെണ്ണിന്റെ മൂന്നാമത്തെ അടയാളമെന്താ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, മുത്തി നബി പറയുകയാ, പ്രിയപ്പെട്ട ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ തന്റെ ശരീരത്തെ സൂക്ഷിക്കുന്നവളുണ്ടല്ലോ, പടച്ചവനെ തന്റെ ഭർത്താവ് ഗൾഫിലെ
വീട്ടിലാകട്ടെ, ജോലിക്ക് പോകട്ടെ, നാട്ടിലില്ലാതിരിക്കട്ടെ, ഭർത്താവ് വീട്ടിലില്ലാതിരിക്കട്ടെ, ആ സമയത്ത് ഹറാമായത് തനിക്ക് അല്ലാഹു മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കൽ ഹറാമായ കാര്യങ്ങളുണ്ടല്ലോ, അതിനെ സൂക്ഷിക്കുന്ന ഒരു പെണ്ണാണ് നിന്റെ ഭാര്യയെങ്കിൽ അവളെ സാലികത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഒരു അന്യ പെണ്ണിനെ കാണുന്നത് പോലും പാപമെന്ന് പഠിപ്പിച്ച പരിശുദ്ധനായ ദീനുൽ ഇസ്ലാം, ഒരു അന്യ പെണ്ണിനെ കാണുന്നത് പോലും പാപമാണല്ലോ, പെണ്ണിന്റെ ശരീരം ഔറത്താണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വെറും മുഖ്യഭാഗം മാത്രമല്ല, പഠിച്ചവനെ തന്റെ ശരീരം മുഴുവനും തന്റെ ഭർത്താവിന് കാണാനുള്ളതാണ്, അത് നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാനുള്ളതല്ല. തന്റെ ഭർത്താവിന്റെ ശരീരവും തന്റെ സമ്പത്തിനും പഠിച്ചവനെ അഭിമാനവും സൂക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, അത് സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, ഇന്നത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ, പഠിച്ചവനെ ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് കടന്നിടങ്ങാൻ തലയിൽ തുണിയുണ്ടോ മാറത്ത് തുണിയുണ്ടോ നോക്കാറില്ല. പഠിച്ചവനെ ഓടി വന്നിട്ട് വാതില് തുറന്നിട്ട് പലരും പലരുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. പണ്ടൊക്കെ വീട്ടില് ആരെങ്കിലും വന്ന് ബെല്ലടിച്ച പെണ്ണുങ്ങൾ മറയി നിന്നിട്ട് ഇങ്ങനെ നിൽക്കും, ആരാ ഇക്ക ഉണ്ടോ, ഇക്കയില്ല, തീർന്നു, ഇത്ര തന്നെ. ഇന്നോ ആരെങ്കിലും വീട്ടിൽ ബെല്ലടിച്ചാ ഓടി വന്ന് വാതില് തുറന്നിട്ട് എന്താപ്പ തലയിലുണ്ടോ, തലയിലുണ്ടോ വരണ്ടോ നോക്കത്തില്ല, വന്ന് ചോദിക്കും ഇക്ക ഇക്ക ഇവിടില്ല, കടയിൽ പോയി പത്ത് മിനിറ്റ് സംസാരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പണ്ടത്തെ പെണ്ണുങ്ങള്, പണ്ടത്തെ അല്ല, ഇപ്പോഴും പല വീടുകളിലും അങ്ങനെ, പല വീടുകളിലേക്കും പെണ്ണുങ്ങളെ പുറത്തു കാണാത്തവരുണ്ട്, ശരീരം മറച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ സാലിഹത്തായ പെണ്ണുങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീൻ അവിടെ നിന്ന് പറഞ്ഞു, മരിച്ച പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടില്ലല്ലോ, മരിച്ചുപോയ അന്യ പെണ്ണിന്റെ മയ്യത്ത്, ഈ പഴയ ഈ കാണുന്ന പായിപ്പാട്, ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചാ എനിക്ക് കാണാൻ പറ്റുമോ, പറ പറ്റുമോ, കാശൂലം തരണ, ഈ പായിപ്പാട് ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചുപോയി എനിക്ക് മയ്യത്ത് കാണാൻ പറ്റുമോ, നിങ്ങളുടെ കാര്യം പോട്ടെ, എനിക്ക് പറ്റുമോ, എന്താ ഞാൻ ഇമാമല്ലേ, ഞാനിവിടുത്തെ ഇമാമല്ലേ, പറ്റുമോ, പറ മനുഷ്യ പറ്റുമോ, പറ്റൂല. എന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്നെ പെണ്ണ് എനിക്ക് ഹറാം, പിന്നെ നിങ്ങൾ പോന്നെയോ, നമ്മള് പോന്നെയോ, ചോദിക്ക ആരെങ്കിലും ഉണ്ടോ, അവനെ വെട്ടി വിടണം, അങ്ങനെയുള്ളവനെ സ്വന്തം ഭാര്യയുടെ മയ്യത്തെടുത്ത് വെച്ചിട്ട് ചോദിക്ക, ഇനി ആരെങ്കിലും ഉണ്ടോ, ഇനി ആരെങ്കിലും ഉണ്ടോ, വാ പൊതിയാൻ പോവാ, കാണേണ്ടതൊക്കെ കണ്ടോ, കൊണ്ടുവന്ന പള്ളി കൊണ്ടുവന്ന മയ്യത്ത് നിസ്കരിച്ച് കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ചോദിക്ക, ഇനി ആരെങ്കിലും ഉണ്ടോ, ഫോനെ ആ കബറിൽ തന്നെ ഇട്ട് മൂടണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സ്വന്തം ഭാര്യ മഹദി, മഹദിയായ മഹാനായ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട പൊന്നാരമകള് ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ. ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ പഠിക്കേണ്ട ചരിത്രമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകള് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് മരിക്കുന്നതിന് മുമ്പ് മുമ്പേ കൊടുത്തത് മൂന്നേ മൂന്ന് ഉപദേശമാണ്. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് പഠിക്കാൻ സ്വർഗത്തിന്റെ റാണിയായ മഹദി ഫാത്തിമ, ഫാത്തിമത്തുക്ക് തഅതുമിന ഖബ്ദി, ഫാത്തിമയുടെ കരലെന്റെ കഷ്ടമെന്ന് മുത്തുനബി പറഞ്ഞതെന്ന് ആ ഫാത്തിമ ആരാണെന്ന് ഇന്നത്തെ യുവതലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്റെ പ്രിയമുള്ളവര്, ഇന്നത്തെ പെണ്ണുങ്ങളും ആണുങ്ങളും ഭർത്താവും ഭാര്യയും, ഇന്നത്തെ ഭർത്താവും ഭാര്യയും എന്ത് പറയാനാപ്പ, രണ്ടു ദിവസം മുമ്പ് യാദർശികമായിട്ട് ഞാൻ എന്റെ മൊബൈൽ ഒന്നെടുത്ത് ഫേസ്ബുക്കിൽ, ഈ അടുത്ത കാലത്ത് ചെയ്ത അമലൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും, അല്ലാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. ഈ അടുത്ത കാലത്ത് ചെയ്ത കുറച്ച് അമൽ എന്തെന്നറിയോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പൊ ഒരു പുതിയ ട്രെൻഡുണ്ട്, ഇപ്പൊ ഇതൊരു പുതിയ ട്രെൻഡാ, എന്താ എന്റെ പേരെന്ന് എനിക്കറിയത്തില്ല, കല്യാണത്തിന്റെ വാർഷികമൊക്കെ വരുമ്പോ ഫോട്ടോഷൂട്ട്, അതൊക്കെ പോട്ടെ, ഭാര്യയും ഭർത്താവും ഒക്കെ സഹിക്കാം, എടുത്ത് കണ്ടേന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ, ഇതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്റെ തന്തയ്ക്ക് വിളിക്കുക, അതാ മറ്റൊരു വിഷയം, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ പേരൊക്കെയാ പറയുക, ഒന്ന് ആലിച്ചു നോക്ക് സഹോദര, ഒരു പൂർണ്ണ ഗർഭിണിയായ പെണ്ണ് തന്റെ ഔറത്ത് പുറത്ത് കാണിച്ചിട്ടുള്ള ഫോട്ടോകൾ, സുബഹാനല്ലാഹ്, ഒരു ഗർഭിണിയല്ലേ, ഇപ്പൊ കാല് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ, എത്ര ഇങ്ങനെയുള്ള വളരെ വളരെ മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പെണ്ണുങ്ങൾ, അല്ലാഹുവെ പടച്ചവനെ, അതിനും കൊടി പിടിക്കാനും ജയ് വിളിക്കാനും അത് നല്ലതെന്ന് പറയാനും ആളുണ്ടല്ലോ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ, സ്വർഗത്തിന്റെ റാണിയ ആ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കടന്നിട്ട് അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കൊടുത്തത് മൂന്ന് ഉപദേശവാ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് അങ്ങനെയുള്ള ഈമാൻ അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ഈമാൻ നൽകുമാറാകട്ടെ. ഒരു പെണ്ണും പറയാത്ത ഉപദേശം ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ. അതാ അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് തന്റെ ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് പൊന്നാര മക്കള് ആ കൊച്ചുമക്കളെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് അലിയാർ തങ്ങളോട് ഫാത്തിമ ബിബി പറഞ്ഞു കൊടുത്തു, അലിയേ എന്റെ പൊന്നുമക്കളെ പൊന്നുപോലെ നോക്കിക്കൊള്ളണേ അലിയേ, എന്റെ മക്കള് ഹസനും ഹുസൈനും അല്ലാഹുവേ രണ്ടുപേരും ചെറിയ മക്കളാണ്, എന്റെ മക്കളെ ഒരിക്കലും കരയിപ്പിക്കരുത്, എന്റെ പൊന്നാര മക്കളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ. അവന്ന് അലിയാർ തങ്ങൾക്ക് കൊടുത്ത ഒന്നാമത്തെ വസീയത്ത് എന്തെന്നറിയോ, അലിയേ ഞാൻ മരിച്ചു പോയാ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. അലിയാർ തങ്ങളോട് തന്റെ ഭാര്യ പറഞ്ഞു കൊടുക്ക, ഞാൻ മരിച്ചു പോയാ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അലിയാർ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. രണ്ട്, എന്റെ മയ്യത്ത് കട്ടിലിൽ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല ഇന്ന് നമ്മുടെ പള്ളിയിലൊക്കെ കാണുന്ന മയ്യത്ത് കെട്ടില്, അടപ്പുള്ള മയ്യത്ത് കെട്ടില്, അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനല്ല, അടപ്പില്ലാത്ത മയ്യത്ത് കെട്ടില്. അതുകൊണ്ട് അലിയാർ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, എന്റെ മയ്യത്ത് മയ്യത്ത് കട്ടിലിൽ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. മൂന്ന്, എന്റെ മയ്യത്ത് രാത്രിയിൽ വേണം കബറടക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ കാലഘട്ടവുമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ മരിച്ചാൽ നിങ്ങളൊരു വിവാഹം കഴിക്കണം, കാരണം പ്രായം ചെറുതാണ്, കൊച്ചുമക്കളുണ്ട്, നമുക്കത് ചിന്തിക്കാം. അവിടെ നിന്ന് പറഞ്ഞു തന്നെ രാത്രിയിൽ കബറടക്കിയാൽ മതി. കാരണം എന്താ ഫാത്തിമ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എന്റെ മയ്യത്ത് എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല, നിങ്ങളല്ലാതെ ഒരാളും എന്റെ ശരീരം കണ്ടിട്ടില്ല. എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാ. ഈ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ അടപ്പില്ലാത്ത ഈ ഇന്നത്തെ സ്റ്റെച്ചർ പോലെയുള്ള ഇങ്ങനെ തൊക്കിട്ടുകൊടുത്തോണ്ട് ആംബുലൻസിൽ നിന്ന് കിട്ടിരക്കണ അതുപോലെയുള്ള എന്തോ ഒരു സാധനത്തിലാണ് വന്ന് മയ്യത്ത് കൊണ്ടുപോയത്. അപ്പൊ അതിനകത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഈ മൂന്ന് കഷ്ടത്തിൽ പൊതിഞ്ഞിരിക്കുന്ന എന്റെ ശരീരത്തിന്റെ വടിവുകൾ അന്യ പുരുഷന്മാര് കാണും. അപ്പൊ പകലാണ് കബറടക്കുന്നതെങ്കിൽ കബറിൽ ഇറക്കി വെക്കുമ്പോ എന്റെ ശരീരത്തിന്റെ വടിവുകൾ ആണുങ്ങൾ കാണും, അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്റെ ശരീരത്തിന്റെ വടിവ് മറ്റൊരാള് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്നെ രാത്രിയിലെ കബറടക്കാവൂ എന്ന് മഹദി ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആ മഹദിയുടെ പുറകെ നിന്നിട്ട് വേണം ഇന്ന് നമ്മുടെയൊക്കെ ഭാര്യമാര് സ്വർഗത്തിൽ പോകാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, നാം ചിന്തിച്ചു നോക്കണം നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളിൽ പലർക്കും അറിയാം, നിങ്ങൾ അധ്വാനിച്ച പൈസ കൊണ്ടാണ് നിന്റെ ഭാര്യക്ക് നീ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത്. അപ്പൊ പിന്നെ അടി കൊള്ളതണ്ടത് ആരായിരിക്കും? ഭാര്യയല്ല, നിങ്ങളാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഭാര്യക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ആരാ? ആരാ? പണത്താവ്. അപ്പൊ അടി ആർക്കാ കിട്ടണ്ടേ? നിന്നെ വെട്ടണോ? ആരെയാ വെട്ടണ്ടേ? ആരെയാ തല്ലണ്ടേ? ചങ്ങാതി ആമിനാത്തായോ? ആമിനാത്തായോ ഒന്നും ചെയ്യണ്ട. ആമിനാത്ത ഏതോ ഫോട്ടോ നോക്കിയപ്പോ ഇറങ്ങിയതൊന്ന് കണ്ടു, ആമിനാത്തേക്ക് അത് ആഗ്രഹം തോന്നി. നീ എന്തിനു മേടിച്ചു കൊടുത്തു? നീ അധ്വാനിച്ച പൈസ കൊടുത്ത വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു. നീ പെണ്ണ് കെട്ടിയത് നിന്റെ പെണ്ണും പിള്ളെ നിന്റെ മുന്നിൽ ഒരുങ്ങി കാണാനല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണ് ഒരുങ്ങേണ്ടത് ഭർത്താവിന്റെ മുന്നിലാ, ഭർത്താവിന്റെ മുന്നിലാ. നീ സ്വർണം ആമിനാത്ത ചോദിച്ചപ്പോ വാങ്ങി വാങ്ങി കൊടുത്തല്ലോ. ഏത് രാത്രിയില നിന്റെ പെണ്ണും പിള്ളെ സ്വർണ്ണം കിട്ടുന്നുണ്ട് നിന്റെ മുന്നിൽ വന്നിരിക്കണ കണ്ടിട്ടുണ്ടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മൂന്ന് ഭാര്യമാരെ ഇഷ്ടമായിരുന്നില്ല. ഒന്ന്, മൈലാഞ്ചി ഇടാതെ മണിയറയിൽ വരുന്ന പെണ്ണിന് നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സുറുമ തേക്കാതെ വരുന്ന പെണ്ണിനെ ഭാര്യയെ പ്രവാചകൻ ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. നമ്മുടെ ആമിന സുഗന്ധവും തേക്കും, മൈലാഞ്ചിയിടും, പിന്നെ സുറുമയിടും, എല്ലാം ഇട്ടോണ്ട് തന്നെയാ വരുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി അവസ്ഥ
എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ ഭാര്യമാർ അള്ളാഹു നമുക്ക് നൽകിയതാ. അമിന, നിന്നെ ഞാൻ കിട്ടിയിരിക്കുന്നത് എനിക്ക് കാണാനാ, നാട്ടുകാർക്ക് കാണാനല്ല. നീ നിന്റെ ഔറത്തുകൾ, നീ സാരി ഉടുക്ക, എനിക്ക് സാരി ഉടുത്താൻ ആഗ്രഹമുണ്ട്, ഞാൻ മേടിച്ചുതരാം. അമിന മോളെ നിനക്ക് സാരി വേണോ, ഞാൻ മേടിച്ചു തരാം. എന്നിട്ട് നല്ല കൂടിയ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ട് അവളോട് പറയണം, ഇത് കല്യാണത്തിന് പോകുമ്പോഴല്ല ഉടുത്തേണ്ടത്, രാത്രി എനിക്ക് കാണാം, മണിയറയിരുന്ന് ഉടുത്തുകൊണ്ട് വാ. അങ്ങനെ പഠിപ്പീരെ. നിന്റെ ഭാര്യക്ക് ജീൻസും ടീഷർട്ടും ഇടണോ, ഞാൻ മേടിച്ചരായിഷ, നീ എന്തിനാ മേടിക്കണേ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ മേടിച്ചരും, വേണോ ഞാൻ മേടിച്ചരാ, എന്താ വല്ല മേടിക്ക. രാത്രി ബെഡ്റൂമിൽ കയറുമ്പോ കഥ കിടച്ചിട്ട് പറയണം, പോയി ഇട്ടിട്ട് വാ, ഞാൻ കാണട്ടെ. അത് ഇസ്ലാം അനുവാദമാക്കി തന്ന കാര്യവാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് തെറ്റാണോ, ഇത് തെറ്റാണോ? ഇല്ല. ഇതിട്ടുണ്ട് എവിടെ പോകുന്നതാ തെറ്റ്? റോഡിൽ കൂടെ പോകുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. തന്നെ നിന്റെ ഭാര്യക്ക് ഇപ്പൊ പല വല്ലോ സായിപ്പനെ കാണുമ്പോ, മാതാമയെ കാണുമ്പോ ഓർമ്മ വരും, ഇടണോ, ഞാൻ പേടിച്ചേരാ, ഇട്ടോ, എന്റെ മുന്നിലിട്, നാട്ടുകാരുടെ മുന്നിൽ നിനക്കിടാൻ അനുവാദമില്ല. നാട്ടുകാരുടെ മുന്നിൽ പോകുമ്പോ ഫറദ് ഇട്ടിട്ട് പോ. റോഡിലേക്ക് ഇറങ്ങുമ്പോ ഫറദ് ഇട്. നിന്റെ ഔറത്ത് എനിക്ക് കാണാൻ, കണ്ടവന് കാണാനുള്ളതല്ല, അത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ല, എനിക്ക് കാണാനുള്ളതാ, എനിക്ക് സുഖിക്കാനുള്ളതാ. അള്ളാഹു എനിക്ക് തന്നതാ നിന്നെ, നിന്നെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചവനാ ഞാൻ, എനിക്ക്. അതുപോലെ നമ്മളും നേരെ ഭാര്യയുടെ കാര്യം മാത്രം പോലും പറഞ്ഞാൽ പോതാ, ഇവിടെ വന്ന് ജോലിക്ക് ചെയ്ത് അല്ലെങ്കിൽ എവിടെയും പോയിട്ട് ആ കോലത്തിൽ കുളിക്കാതെ നേരെ കയറി പോകുന്ന നിന്റെ മുമ്പിൽ എന്തോ ഉടുത്തിയിട്ട് വരാനാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അവള് നേരെ അടുക്കളയിൽ നാം മാക്സി ഇട്ടുകൊണ്ട് വരും, കാരണം ഒരു പഴഞ്ചലുണ്ട്, ജോഡിക്ക് ജോഡി. എന്താ ഒരു പഴഞ്ചൽ പറഞ്ഞല്ലോ, ഈനാം വെച്ചേക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയണ പോലെ. എന്റെ സഹോദര, ഭർത്താവിന്റെ കടമയാണ്, ചില പെണ്ണുങ്ങൾ പറയണം, താടിയും വെട്ടത്തില്ല, മീശയും വെട്ടത്തില്ല, താടി ഒതുക്കത്തില്ല, മുടിയും പടത്തി, കഷത്തിലെ രോമൊക്കെ കാണാൻ ഇനി വെളിയിൽ കാണാം. ഇങ്ങനെയുള്ള ചങ്ങാതിയുടെ മുന്നിൽ ഏത് പെണ്ണാപ്പ പോവാ? ഒന്ന് കുളിക്കണം മനുഷ്യ, ഒന്ന് കുളിക്കണം. രാത്രി വൈകുന്നേര സമയത്ത് നമ്മുടെ കൂടെ കിടക്കുന്ന ഒരു മനുഷ്യ ജീവിയല്ലേ, മൃഗമൊന്നും അല്ലല്ലോ. നമ്മളെപ്പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ള ഒരു പെണ്ണ് അവൾക്കും ഇല്ലേ? നേരെ ചുമ കുളിച്ച് ഒരുങ്ങി നല്ലതുപോലെ സുഗന്ധം തേച്ച് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി മാത്രമല്ല, മരിക്കുന്ന രാത്രിയും അങ്ങനെ തന്നെയാകണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതാണ് ഭാര്യക്ക് സ്നേഹം. പ്രായം കൂടുന്നതിനനുസരിച്ച് സ്നേഹം കൂടും, അല്ലാതെ കുറയല്ല. പ്രായം ചെല്ലുന്നതിനനുസരിച്ച് ഭർത്താവിനോട് ഭാര്യക്ക് സ്നേഹം തോന്നണം. കാരണം താങ്ങും തണലുമെന്ന് പറയുന്നത് ആ വയസ്സാങ്കാലത്താ, അല്ലാതെ 21-ാമത്തെ വയസ്സിലല്ല. ആ സമയത്താണ് ഭാര്യക്കും ഭർത്താവിനും താങ്ങും തണലുമാകാൻ കഴിയുന്നത്, സ്നേഹബന്ധങ്ങൾ കഴിയുന്നത്. അപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ 40 കഴിഞ്ഞാൽ രണ്ട് റൂമില്ല, ഭാര്യ ഒരു റൂമിൽ, ഭർത്താവ് ഒരു റൂമിൽ. 50 വയസ്സ് കഴിഞ്ഞു, വാപ്പ വിളിക്കും, ആമിന വാമിന, ഒന്ന് പോ മനുഷ്യ, പിള്ളാരൊക്കെ ഇല്ലയോ? പിന്നെ പിള്ളാരുണ്ടെങ്കിൽ എന്താ നിനക്കെന്താ? ഈ ഇരിക്കുന്നതിൽ എത്ര പേരാ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കുന്നത്? ഒന്ന് കൈവക്കിക്ക്, ഞാൻ ഒന്ന് കാണട്ടെ. എടാ, ഞാൻ പ്രായമുള്ളവരുടെ വെച്ചാ, നിങ്ങളെ കൈവക്ക്, കൈവക്കണം. എന്റെ സഹോദരൻ, നമ്മളിൽ പലരുപേരും രണ്ട് റൂമിലാ കിടക്കണേ, അപ്പൊ നിങ്ങൾ എന്തിനാ പെണ്ണ് കിട്ടിയേ? എന്താ സലീം ഹുസൈൻ ചോദിച്ചത്? ശരിയല്ലേ? സലീം ഹുസൈൻ ചിരിക്ക. എന്റെ പൊന്നാര സഹോദരങ്ങളെ, മക്കൾ എന്തോ വിചാരിക്കട്ടെ, നമുക്കത് കാര്യമില്ല. മക്കൾ എന്തോ വിചാരിക്കട്ടെ, ഭർത്താവും ഭാര്യയും മരിക്കുന്ന ചില വീടുകളിൽ ചിലപ്പോൾ ഒരുമിച്ച് കിടക്കുന്നില്ലായിരിക്കാം, പക്ഷെ രണ്ട് കട്ടിലുകൾ. 65 വയസ്സുള്ള മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആലാഹ, പ്രവാചകൻ ഖദീജ ബീവി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആ സമയത്തായിരുന്നു. ആ പ്രായം ചെന്ന സമയത്തായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു തആലാഹയുടെ മരണസമയം. നിങ്ങൾ എടുത്തു നോക്ക്, രോഗം പിടിച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആലാഹ 65-ാമത്തെ വയസ്സിലെ മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ, ആ തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ ഖദീജ ബീവിയുടെ ചാരത്ത് പോയിരുന്നിട്ട് റസൂലുള്ളാഹി തങ്ങള് മുഖത്തിങ്ങനെ തലയിൽ തലോടിയിട്ട് അവിടെ നിന്ന് സമാധാനിപ്പിക്കുമായിരുന്നു. ഖദീജ, നീ ആരാ? അല്ലാഹ് സലാം പറഞ്ഞവളാ ഖദീജ, നീ അല്ലാഹ് സലാം പറഞ്ഞവളാ. ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞവളാ. ഒരിക്കൽ ചരിത്രം പറയുന്നുണ്ട്, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, നിർത്താറായോപ്പാ, 10:30 നിർത്താ. ഷൗക്കണ്ണ എന്താപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. മോമന്നില്ല എന്നെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നോക്കുമ്പോ ഭക്ഷണം എടുത്തു വെച്ചു, പ്രവാചകനെ കാണുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ വരാതെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഭക്ഷണം കഴിക്കാറില്ല. ഭർത്താവ് വന്നിട്ട് ഒരുമിച്ചാ കഴിക്കാറ്, ഭർത്താവിന് ഭക്ഷണം എടുത്തു വെച്ച് കാണുന്നില്ല. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വലിയ ടെൻഷനായി, ഭർത്താവിനെ കാണുന്നില്ല, മുത്തുനബിയെ കാണുന്നില്ല.
അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഖദീജ ബീവി വീടിൻ്റെ പുറത്തങ്ങനെ പോകാറില്ല. അതുതന്നെ ഖദീജ ബീവിയുടെ ചരിത്രം എടുത്ത് നോക്ക്. കച്ചവടത്തിന് പോയപ്പോൾ മറ്റുള്ളവരെ ആ വിട്ട് ഖദീജ ബീബി കച്ചവടത്തിന് പോയില്ല. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വളരെ ലജ്ജയുള്ള ആളായിരുന്നു. അവിടെ നിന്ന് ഒരു ദിവസം തന്റെ ഭർത്താവിനെ കാണാൻ, മുത്തുനബിയെ കാണാതെ വന്നപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വിഷമം കാരണം ഭർത്താവിന് എന്തെങ്കിലും പറ്റിയോ അല്ല, വരേണ്ട സമയം കഴിഞ്ഞല്ലോ അല്ല, ഒരു വഴിയുമില്ലാതെ വീടിന്റെ പുറത്തിറങ്ങി. രാത്രി വീടിന്റെ പുറത്തിറങ്ങി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ പേടിച്ചു പേടിച്ചു മുത്തുനബിയെ തെരഞ്ഞു നടക്കാ. തെരഞ്ഞിങ്ങനെ നടക്കുമ്പോ പെട്ടെന്ന് മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പോയി. പെട്ടെന്ന് തന്റെ മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പോയി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നു, എവിടെ പോകുന്നു? ഒരു വല്ലാത്ത ശബ്ദം, അവിടെ നിന്നൊരു വല്ലാത്ത ശബ്ദം. ഈ രാത്രി എവിടെ പോകുന്നു? ഒരു ചോദ്യം. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഒന്നും മിണ്ടിയില്ല, പേടിച്ച് വിറച്ച് തീട്ടിലേക്ക് തിരിച്ചു വന്നു. അവിടെ നിന്ന് തിരിച്ച് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടന്നു വന്നപ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മഹത്തമാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്, നിങ്ങളെ കാണാതെ വന്നപ്പോ ടെൻഷൻ കാരണം ഞാൻ അവിടെ നിന്ന് നിങ്ങളെ തെരഞ്ഞിറങ്ങിപ്പോയി. ഞാൻ ഇറങ്ങി പോകുമ്പോ ഒരു മനുഷ്യൻ എന്റെ മുന്നിലൂടെ കടന്നു വന്നു, എന്നോട് ഇങ്ങനെ ചോദിച്ചു, നബിയേ, വല്ലാത്ത കട്ടിയുള്ള ശബ്ദമായിരുന്നു നബിയേ, ഞാൻ പേടിച്ചു പോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആദാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഖദീജ, നിനക്ക് എന്നോടുള്ള സ്നേഹം കണ്ടപ്പോ, നീ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹവും കരുതലും കണ്ടപ്പോ ജിബ്രീലിന് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഖദീജ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് വഹീമായി കടന്നു വരുന്ന മുഖറബ് എന്നോട് കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോ, എന്നോട് കാണിക്കുന്ന കരുതല് കണ്ടപ്പോ ജിബ്രീലിന് തോന്നി നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. ആ സംസാരിച്ചത് ജിബ്രീലാണ് ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഖദീജ ബീവിയോട് പറയുമ്പോ, ആ ഖദീജയാണ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ, രോഗം പിടിച്ചു കിടക്കുന്ന സമയത്ത് 65 വയസ്സുള്ള പ്രിയപ്പെട്ട ഭാര്യയുടെ ജാനത്ത് അല്ലാഹുവിന്റെ റസൂല് പോയിരുന്ന തലയിലെ തലോടിയിട്ട് പറയുന്നു, ഖദീജ, അല്ലാഹു സലാം പറഞ്ഞവനാണ് നീ, ആദാ ജിബ്രീല് നിന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് പ്രവാചകൻ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാ, താങ്കളും തണലുമാകേണ്ടത് പ്രായമുള്ള കാലത്താണ്. നിന്റെ ഭാര്യയോട് നിനക്ക് സ്നേഹമുണ്ടെങ്കില് 18-ാമത്തെ 22-ാമത്തെ 30-ാമത്തെ വയസ്സിലല്ല, ശരീരത്തിന്റെ തോലികൾ മുഴുവൻ ചുളുങ്ങിയിട്ട് മുടിയൊക്കെ നരച്ചുപോയി, ആരോഗ്യം നഷ്ടപ്പെട്ട് വീടിന്റെ മൂലയിൽ വേച്ച് വേച്ച് കിടക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയോടാണ് സ്നേഹം കാണിക്കേണ്ടത്. ആ സമയത്ത് അവർക്ക് താങ്ങാകാൻ വേറെ ആരുമില്ല, മക്കളൊക്കെ വളർന്നു, അവർക്ക് അവരുടെ ഭർത്താവായി ഭാര്യയായി മക്കളായി പഠിച്ചവനെ ഉമ്മാനെ നോക്കാൻ ആരുമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു റൂമിന്റെ അകത്ത് മകളും ഭർത്താവും, അടുത്ത റൂമിന്റെ അകത്ത് മകനും ഭാര്യയും, പഠിച്ചവനെ ഒറ്റയ്ക്ക് ഉമ്മ ഒരു റൂമില്, മറ്റൊരു റൂമില് വാപ്പ കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല, താങ്ങും തണലുമായി പഠിച്ചവനെ മരിക്കുന്ന കാലം വരെ ഒരേ റൂമിന്റെ അകത്ത് കിടക്കണം, ഒരേ പുതപ്പിന്റെ കീഴിൽ കിടക്കണം. അപ്പോഴാണ് സ്നേഹമുണ്ടാകുന്നത്, അവിടെയാണ് സ്നേഹമുണ്ടാകുന്നത്, അവരാണ് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നത്. അല്ലാതെ വയസ്സാകുമ്പോ ഭർത്താവിനെ ആട്ടുന്ന പെണ്ണല്ല, വയസ്സാകുമ്പോ ഭാര്യയെ തള്ളിക്കളയുന്ന ഭർത്താവല്ല. മഹതിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ 65-ാമത്തെ വയസ്സിൽ ഖദീജ എന്ന ഭാര്യയെ കുറിച്ച് പഠിക്കണം സഹോദര. അല്ലാഹുവിന്റെ പ്രവാചകൻ മരിക്കുന്ന കാലം വരെ ഖദീജയുടെ പേര് കേട്ടപ്പോ കരയാറുള്ള കാരണം എന്താ? റസൂലുള്ളയുടെ വീടിന്റെ തെങ്ങാണ് ഒരു നല്ല ഭക്ഷണം വെച്ചാൽ ഖദീജയുടെ കൂട്ടുകാർക്ക് കൊടുക്കാറുള്ള കാരണം എന്താ? ഖദീജ ബീബിയെ കുറിച്ച് പറഞ്ഞിട്ട് മറ്റുള്ള ഭാര്യമാര് എന്തിനായിസാ ബീബി പോലും ചോദിച്ചു
നബിയേ, ഈ കിളവിയോട് ഇത്ര സ്നേഹമെന്ത് നബിയേ? ഖദീജ ബീവിയെ കുറിച്ച് പ്രവാചകന് പറയുന്നത് കേട്ടപ്പോ, ആയിഷ എന്ന ചെറിയ പെണ്ണായ ഭാര്യയുണ്ടല്ലോ, വയസ്സ് കുറഞ്ഞ ഖദീജ ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ ഖദീജ കിളവിയോട് ഇത്ര സ്നേഹമെന്ത് നബിയേ? രണ്ടുപേര് വിവാഹം കഴിച്ചതിന് ശേഷമല്ലേ നബിയെ നിങ്ങളെ വിവാഹം കഴിച്ചത്? ആരും തൊടാത്ത രീതിയിലല്ലേ ആയിഷാണ് നിങ്ങളെ വിവാഹം കഴിച്ചത്? പിന്നെ ഈ കിളവിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്താ? ദേഷ്യം വന്നപ്പോ മുത്തി നബിയോട് ആയിഷ ബീവി ചോദിക്കുമ്പോ, തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോ, തന്റെ ഖദീജ ബീവിയെ കിളവി എന്ന് ആയിഷ ബീവി വിളിച്ചപ്പോ റസൂലുള്ളാന്റെ കണ്ണ് നിറയുകയാ, മുത്തി നബി കരയുകയാ, താടി രോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ ഖദീജയെ പോലെയാകാതെ, എന്റെ ഖദീജയെ പോലെയാകാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയെങ്കിലോ? എന്റെ പ്രിയമുള്ളവരെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അവിടെ നിന്ന് മരണത്തോട് അതാ സമയമെടുക്കുമ്പോ, കുളിച്ചൊരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് മുത്തി നബിയെ കാത്തിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട പ്രവാചകനായ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, 25 കൊല്ലമായി നമ്മൾ രണ്ടുപേരും കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി, ഖദീജ പോവുകയാണ്, ഖദീജ പോവുകയാണ്, ഖദീജ പിരിയുകയാണ്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാ. എന്റെ ഭാഗത്ത് നിന്ന് 25 വർഷത്തിന്റെ ഇടയിലോ എന്തെങ്കിലും ന്യൂനത വന്നു പോയിട്ടുണ്ടെങ്കിലോ? കാരണം പ്രവാചകനെക്കാലം 15 വയസ്സ് കൂടുതലാണല്ലോ. അതുകൊണ്ട് യാ റസൂലല്ലാ, എന്തെങ്കിലും പിഴവ് വന്നാ പൊറുക്കണേ നബിയേ. റസൂലുള്ളാഹി തങ്ങളെ ഖദീജ ബീബിയുടെ വാപൊത്തി പിടിക്കുകയാ, കരയുന്നു, ഖദീജ എന്നോട് മാപ്പ് ചോദിക്കല്ലേ, എന്നോട് പൊരുത്തം ചോദിക്കല്ലേ, എന്നോട് യാത്ര പറയല്ലേ, എന്നെ വിട്ട് പിരിയുകയാണോ ഖദീജ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇല്ല ഖദീജ, ഇല്ല ഖദീജ, ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത പ്രതിഫലമാ അല്ല നിനക്ക് സ്വർഗത്തിൽ തരുന്നത്. 25 കൊല്ലം നിങ്ങളുടെ കൂടെ ജീവിച്ചതാണ്, എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ എന്ന് പൊരുത്തം ചോദിച്ച ഭാര്യയോട് പറയുകയാ, നിനക്ക് അല്ലാഹു സ്വർഗത്തിൽ തരുന്ന പ്രതിഫലം ലോകത്ത് ഒരു പെണ്ണിനും കിട്ടൂല. മുത്തിന്റെ ഒരു കൊട്ടാരം, മുത്തിന്റെ ഒരു കൊട്ടാരം എന്തിനെന്നറിയോ? അല്ലാഹുവേ, 25 കൊല്ലം എന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും എന്റെ ശബ്ദന്റെ മുന്നിൽ ശബ്ദമുയർത്താത്തത് നല്ലതെന്ന സമ്മാനമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവി റളിയല്ലാഹു തആല 65 വയസ്സുള്ള ഉമ്മയായ ഖദീജ ബീവി ചാടി എഴുന്നേറ്റ് മുത്തി നബിയെ കെട്ടിപ്പിടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ചുംബനം കൊടുത്തിട്ട് അവിടെ നിന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഒരു ഭാര്യ ചോദിച്ചത് 3 കാര്യമാ. അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, 3 മോഹമാ, 3 ആഗ്രഹമാ, സാധിച്ചു തരുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഖദീജ, എന്റെ ഖദീജ, എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ, അതെന്റെ അവകാശമാണ് നബിയേ, അതെന്റെ അവകാശമാണ് നബിയേ, എന്റെ മയ്യത്ത് നിങ്ങൾ കണ്ടാ മതി, എന്റെ ശരീരം നിങ്ങൾ കണ്ടാ മതി, അതുകൊണ്ട് നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കോ നബിയേ. റസൂലുള്ള പറഞ്ഞു, ഖദീജ, എന്റെ ജനാസ ഞാൻ കുളിപ്പിക്കുന്നു. റസൂലുള്ളയോട് പറഞ്ഞു, 2, അങ്ങയുടെ ശരീരത്ത് കിടക്കുന്ന വസ്ത്രമുണ്ടല്ലോ, നമ്മളെപ്പോഴും കിടക്കുമ്പോ പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, എന്റെ കഫം തുണിക്കകത്ത് വെക്കുവോ യാ റസൂലല്ലാ? കബറിൽ കിടക്കുമ്പോഴും ആ സുഗന്ധം എനിക്ക് വേണം നബിയേ.
അങ്ങയുടെ വിയർപ്പ് പറ്റിയ അങ്ങയുടെ ശരീരത്തെ ചേർന്ന് കിടക്കുന്ന ആ പുതപ്പന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ, എന്റെ കബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് എന്റെ ജനാസ മണ്ണിലിറക്കി വെക്കണേ യാ റസൂലല്ലാ. അമ്മയുടെ കൈ കൊണ്ട് വേണം ഖദീജയെ മണ്ണിലിറക്കി വെക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാരതന്റെ ഭർത്താവിനോട് 65-ാമത്തെ വയസ്സിലും മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുത്ത ചരിത്രമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാ, വയസ്സ് ചെല്ലുമ്പോ, താമര പോകുമ്പോ, മുടി നടക്കുമ്പോ, നിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരാൻ കഴിയാതെ വരുമ്പോ ഭാര്യ ആട്ടി ഓടിക്കല്ലേ, ഭാര്യ മാറ്റിക്കടത്തല്ലേ, ഭാര്യ സ്നേഹിക്കേണ്ടതപ്പടാണ്, താങ്ങാകേണ്ടതപ്പടാണ്, തണലാകേണ്ടതപ്പടാണ്, സ്നേഹം കാണിക്കേണ്ടതപ്പടാണ്. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സാലികത്തായ ഒരു പെണ്ണിന്റെ മൂന്നാമത്തെ അടയാളം എന്നറിയോ? ഭർത്താവ് അല്ലാഹുവേ ഒന്നാമത്തെ അടയാളം. ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ ഭർത്താവിന്റെ സർവപ്രയാസങ്ങളും മാറുകയാണ്, സർവ ടെൻഷനും മാറുകയാണ്, സമാധാനം ലഭിക്കുകയാണ്. രണ്ട്, ഭർത്താവ് പടച്ചവനെ എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതേപടി അനുസരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ ഭർത്താവിനോട് പറ, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ അനുസരിക്കുന്ന പെണ്ണ് അവിടെ സ്വാലികത്തായ പെണ്ണിന്റെ അടയാളമാണ്. മൂന്ന്, പടച്ചവനെ ഭർത്താവിന്റെ അപാപത്തില് തന്റെ ശരീരത്തെ സൂക്ഷിക്കുന്നവണ്ടല്ലോ, അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ സ്വഭാവം നിന്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ അവള് സ്വാലികത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നാലാമത്തെ പ്രധാനാമത്തെ ഗുണം എന്താണ്? നാലാമത്തെ ഗുണം, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മൊത്തം എത്ര? 7 ഉണ്ട്. ഇപ്പൊ എത്രണ്ണം പഠിച്ച്? 3 പഠിച്ച്. ഇൻഷാ നിർത്താം അപ്പൊ, അല്ലേ? ഇന്നത്തേക്ക് നിർത്താം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിറച്ചു തരുമാറാകട്ടെ, അള്ളാഹു നിറച്ചു തരുമാറാകട്ടെ.